ഹൈ ഗൈസ് വെൽക്കം ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈൻ എഫ് സി മത്സ്യത്തിൻ്റെ പ്രിവ്യൂ മാച്ച് അനൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുമ്പ് ചെറിയൊരു കാര്യം ഉണ്ടോ പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബെല്ലൈക്കൺ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റിയ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഇങ്ങനെ ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും അത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതായിരിക്കും അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ ബാക്ക് ടു അവർ പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈൻ എഫ് സി മത്സരം ചെന്നൈൻ എഫ് സിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ ചെന്നൈനെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരിക്കുന്നത് പതിനാറ് മത്സരങ്ങളിൽ നിന്നാണ് അതിലാകെ മൂന്ന് മത്സരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൽ ജയിക്കാനായിട്ടുള്ളൂ ഏഴ് മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു ഇനി ചെന്നൈയിൻ എഫ് സിയുടെ ഈ സീസണിലെ പെർഫോമൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ആറ് മത്സരങ്ങൾ അവർ കളിച്ചു മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചു രണ്ട് മത്സരങ്ങളിൽ ഡ്രോ ഒരു തോൽവി മാത്രമാണ് അവർക്കുള്ളത് മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ആറ് മത്സരങ്ങളിൽ നിന്നും രണ്ട് വിജയവും മൂന്ന് സമനിലയും ഒരു തോൽവിയുമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ളത് ആദ്യം നമുക്ക് ചെന്നൈയിൻ എഫ്സിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം അവസാന മൂന്ന് മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ ഒഡീസ എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് വരുന്നത് ഇനി ഇനി ചെന്നൈനെ നേരിടാൻ പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് ഇവരുടെ മിഡ്ഫീൽഡിനെ തന്നെയാണ് വളരെ തന്ത്രശാലിയായ കോച്ചാണ് ചെന്നൈക്കുള്ളത് എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം മിഡ്ഫീൽഡിൽ അഞ്ച് പേരെ പ്ലേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇദ്ദേഹം കളിക്കുന്നത് അവസാന മൂന്ന് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോർമേഷൻ ചേഞ്ചാണ് ഈ ഒരു കോച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അതും പ്രത്യേകം മിഡ്ഫീൽഡിൽ നിന്നുള്ള മാറ്റങ്ങളാണ് ഈ ഒരു കോച്ച് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ചെന്നൈയിൻ എഫ് സിയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് മിഡ്ഫീൽഡ് തന്നെയാണ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ആദ്യം അവസാന മൂന്ന് മത്സരങ്ങളിലുള്ള അവരുടെ ഫോർമേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എ ടി കെക്കെതിരെ കളിക്കുമ്പോൾ അവരുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് മൂന്ന് അഞ്ച് രണ്ട് എന്നുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു അങ്ങനെ നേരെ മുംബൈക്കെതിരെ കളിക്കാൻ പോയപ്പോൾ അത് നേരെ തലതിരിഞ്ഞു അഞ്ച് മൂന്ന് രണ്ട് എന്നുള്ള ഒരു ഫോർമേഷനിലേക്ക് പോയി ഇനി അവസാനം കളിച്ച മത്സരം ഒഡിസിയെ പരാജയപ്പെടുത്തിയ മത്സരത്തിൽ അവർ കളിച്ചിരിക്കുന്നത് നാല് രണ്ട് മൂന്ന് ഒന്ന് എന്നുള്ളൊരു ഫോർമേഷനാണ് അതിൽ കംപ്ലീറ്റ് അറ്റാക്കിംഗ് ഗെയിമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മുംബൈക്കെതിരെ കളിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫെൻസ് ആൻഡ് എ ടി കെക്കെതിരെ കളിക്കുമ്പോൾ ഒരു ഇടനരമായിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ് ഇതുവരെ ചെന്നൈ എഫ് സി കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമിൽ നിന്നും നമുക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി ഈ ഒരു മിഡ്ഫീൽഡിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട മറ്റൊരു കാര്യം പറയാം ഈ അഞ്ച് പേരായി കളിക്കുന്ന മിഡ്ഫീൽഡ് മൂന്ന് അഞ്ച് രണ്ട് എന്നുള്ള ആ ഒരു ഫോർമേഷനാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ആറുപേരും അഞ്ച് ആയിട്ടുള്ള ഡിഫൻസിലേക്ക് പന്ത് മിഡ്ഫീൽഡിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു രീതി കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ശ്രദ്ധിച്ചൊരു കാര്യമാണ് മറിച്ച് അഞ്ച് മൂന്ന് രണ്ട് എന്നുള്ള ഒരു ഫോർമേഷൻ ആണെങ്കിൽ ഡയറക്റ്റ്ലി കംപ്ലീറ്റ്ലി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ ഇവർ കളിക്കുന്നതും ഞാൻ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ മുംബൈക്കെതിരെ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നതും കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടീമിൽ നിന്നും എന്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഈ ഒരു മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാച്ച് ഔട്ട് ചെയ്യേണ്ട താരം എന്ന് പറയുന്നതും താപ്പ എന്ന് പറയുന്ന താരമാണ് ഈ ഒരു താരത്തിൽ നിന്നും ഒരുപാട് ക്രോസുകൾ ഈ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട് സ്പീഡ് കൊണ്ടും സ്കില് കൊണ്ടും ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ക്രോസുകൾ നൽകുന്നുണ്ട് ഈ ഒരു താരം ആൻഡ് ലാൽ ആൻഡ് സോറാ എന്ന് പറയുന്ന താരം ഇദ്ദേഹത്തിൽ നിന്നും ഒരുപാട് നല്ല പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഒരു ഗോൾ അദ്ദേഹം സ്കോർ ചെയ്ത് കഴിഞ്ഞു എന്നാൽ പോലും ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൽ നിന്ന് കാണുന്നുണ്ട് അത് നമുക്ക് ഗുണകരമാണ് എന്നാൽ പോലും ഇദ്ദേഹത്തിൽ നിന്നും എന്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷ ഇനി ചെറിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം പറയാം അവരുടെ മെയിൻ ഫോർവേഡ് ആയിട്ടുള്ള ലൂക്കാസ് ഗായ്ഗവിച്ച് എന്ന് പറയുന്ന ഫോറിൻ ഫോർവേഡിൽ നിന്നും ഇതുവരെ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് കുറച്ച് സന്തോഷമുള്ള കാര്യമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ മുംബൈ സിറ്റി എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തിയ ആ ഒരു ആത്മവിശ്വാസത്തോട് ഇനെ തന്നെയായിരിക്കും ഈ ഒരു ടീമിനെ നേരിടാൻ പോകുന്നത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു മത്സരം മുംബൈക്കെതിരെ കളിച്ചതിന് ശേഷം ഒരുപാട് ഗ്യാപ്പ് ഒന്നും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നില്ല എന്നത് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ടല്ല ഒരു ചെറിയൊരു ചെറിയൊരിതായിട്ട് പറയാവുന്നതാണ് ഇനി കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ലൈനിൽ നിന്ന് എനസ് ഇപ്പോവിക്കിനെ മാറ്റി ഫോർവേഡിലേക്ക് അറ്റാക്കിങ്ങിലേക്ക് ജോർഗെ ഇടുന്നത് ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ബൂസ്റ്റ് അറ്റാക്കിങ്ങിലേക്ക് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ് അത് ഈ ഒരു മത്സരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ഇറങ്ങുന്ന ആ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എന്ത് തന്ത്രങ്ങളായിരിക്കും നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് നാളെ കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു ഈ ഒരു കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറ്റുക അപ്പോൾ എന്തായാലും നാളെ കളി കൊണ്ട് അപ്പോൾ എല്ലാവരും നാളെ കളിയാണ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ഇറ്റ്സ് മിസ് വെയിൽ സൈനിങ് ഔട്ട്